ഹിന്ദിയെ ചൊല്ലിയുള്ള പ്രതിഷേധം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വ്യാപിക്കുകയാണ്. 10-ാം ക്ലാസ് വരെ ഹിന്ദി നിർബന്ധിത വിഷയമാക്കുന്നത് പിൻവലിക്കണമെന്ന് അസം സാഹിത്യസഭയും മണിപ്പൂർ ഭാഷാ സംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടു. ബിനുരാജ് തുടരുന്നുണ്ട്. ബിനുരാജ്, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ബംഗാൾ ഇതൊക്കെയാണ് ശക്തമായ ഭാഷയിൽ ആദ്യം പ്രതികരിച്ച് കണ്ടത്. ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതേ സ്വരമാണോ ഉയരുന്നത്? സുരേഷ്, അമിത്ഷായുടെ ഹിന്ദി വാദത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് രാജ്യത്ത് പല ഭാഗങ്ങളിലും ഇപ്പോൾ നുരഞ്ഞു പൊങ്ങുന്നത് എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധമുയർന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം ബംഗാളിലൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസും ഒപ്പം കോൺഗ്രസും ദേശീയ തലത്തിൽ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വലിയ ഹാഷ്ടാഗ് പ്രചാരണങ്ങൾ ഇപ്പോഴും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഇതിനോടൊപ്പമാണ് ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് ചേർന്ന പാർലമെൻ്ററി ഭാഷാ സമിതി യോഗത്തിൽ ഈ ഹിന്ദി ഇംഗ്ലീഷിന് ബദലാകണമെന്നും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ പരസ്പരം ഹിന്ദിയിൽ സംസാരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞതിനൊപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി 10-ാം ക്ലാസ് വരെ നിർബന്ധിത പാഠ്യവിഷയമാക്കും എന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിൽ മാത്രമാണ് ഹിന്ദി 10-ാം ക്ലാസ് വരെ നിർബന്ധിത പാഠ്യവിഷയമായിട്ടുള്ളത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും, ത്രിപുരയിൽ നിർബന്ധിത വിഷയമേ അല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ 8-ാം ക്ലാസ് വരെയാണ് ഇപ്പോൾ ഹിന്ദി നിർബന്ധിത വിഷയമായിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും, 8 സംസ്ഥാനങ്ങളിലും നിർബന്ധിത 10-ാം ക്ലാസ് വരെ നിർബന്ധിത പാഠ്യവിഷയമാക്കും എന്ന് അമിത്ഷാ പറഞ്ഞത്. മാത്രമല്ല, ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെ 2200-ഓളം ഹിന്ദി അധ്യാപകരെ അവിടേക്ക് നിയമിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഈ പ്രസ്താവനയാണ് ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വലിയ തരത്തിൽ പ്രകോപിതരായിരിക്കുന്നത്. അസം സാഹിത്യസമിതിയും മണിപ്പൂർ ഭാഷാ സംരക്ഷണ സമിതിയും ഒക്കെ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഒപ്പം കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. ഒപ്പം നിരവധി വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധമറിയിച്ച് രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിഷേധം ഈ രീതിയിൽ വലിയ തരത്തിൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള നിർദ്ദേശവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ലെന്നും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ നിന്ന് ആളുകൾ പിന്മാറണമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പരിധിവരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പട്ടാള നിയമം ഘട്ടംഘട്ടമായി കേന്ദ്രം പിൻവലിക്കുകയാണ്. അങ്ങനെ അഫ്സ്വ ഘട്ടംഘട്ടമായി പിൻവലിക്കുന്നതിലൂടെ നേടിയ കയ്യടി ഒരു പരിധിവരെ ഒരു ഈ വിഷയത്തിലൂടെ ജനരോഷം കേന്ദ്രത്തിനെതിരെ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ. അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ വരുന്ന ആളുകളെ ഒരു പരിധിവരെ ഈ ഹിന്ദി വാദം പ്രതികൂലമായി ബാധിക്കാൻ ഇടയുണ്ട് എന്നാണ് ബി ജെ പി നേതാക്കളുടെ തന്നെ ആശങ്ക. അതുകൊണ്ടാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ അടക്കമുള്ള നേതാക്കൾ ന്യായീകരണവുമായി രംഗത്ത് വന്ന്. ചുരുക്കത്തിൽ, ഹിന്ദി വാദത്തിനെതിരെ, അമിത്ഷായുടെ ഹിന്ദി വാദത്തിനെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധം ഉയരുകയാണ്. ശരി, ബിനുരാജും ധനേഷുമൊക്കെയാണ് ദില്ലിയിൽ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്.